ഇരുപത്തഞ്ച് പൈസ നാണയം നാളെ മുതൽ ഓർമ്മച്ചെപ്പിലേക്ക്. നാളെ വരെ 25 പൈസ നാണയം ബാങ്കുകളിൽ മാറാവുന്നതാണ്. 1957 ഇന്ത്യയിൽ മെട്രിക് സംവിധാനം നിലവിൽ വന്നതു മുതൽ 25 പൈസ നാണയം പ്രചാരത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ 54 വർഷമായി പല രൂപത്തിലും ഭാവത്തിലും 25 പൈസ നാണയം ജനങ്ങൾക്കിടയിൽ കൈമാറിക്കൊണ്ടിരുന്നു. ജൂലൈ 1 മുതൽ 25 പൈസ തുട്ടുകൾക്ക് ചരിത്രത്തിലായിരിക്കും സ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 25 പൈസ പിൻവലിക്കുന്നതോടെ 1, 2, 3, 5, 10, 20 തുടങ്ങിയ നാണയങ്ങൾക്കൊപ്പം ഇവ നാണയശേഖരങ്ങളുടെ കൂട്ടത്തിൽ ഒതുങ്ങും. ഇനി മുതൽ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമെന്ന സ്ഥാനം 50 പൈസയ്ക്കായിരിക്കും. ഇതോടെ കണക്കുകൾ, സേവനങ്ങൾ, ടാക്സ്, സാധനവില തുടങ്ങിയവയെല്ലാം 50 പൈസയിലേക്ക് ഒതുങ്ങും. RBI ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വളരെ മുമ്പ് തന്നെ പലരും 25 പൈസ സ്വീകരിക്കുന്നതിന് വൈമുഖ്യം കാട്ടി തുടങ്ങിയിരുന്നു. 1957 ഇന്ത്യ ഗവൺമെന്റ് ബ്രിട്ടീഷ് സിസ്റ്റം അവസാനിപ്പിച്ച് ഡെസിമൽ സമ്പ്രദായം കൊണ്ടുവന്നു. 70കളായപ്പോഴേക്കും നാണയപ്പെരുപ്പം മൂലം ചെറിയ തുട്ടുകൾ പിൻവലിച്ചു തുടങ്ങി. നാണയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹത്തിന് നാണയത്തേക്കാൾ മൂല്യം വന്നതിനാലാണിത്. ഇന്ന് 25 പൈസയ്ക്ക് സംഭവിച്ചതും ഇതുതന്നെ. നാണയ നിർമ്മാണത്തിന് അതിന്റെ മൂല്യത്തേക്കാൾ ചെലവ് വരുന്നതാണ് പിൻവലിക്കാൻ കാരണം. 50കളിൽ ഭാരതീയരുടെ ജീവിതത്തിൽ നല്ല മൂല്യം നൽകാൻ 25 പൈസകൾക്ക് കഴിഞ്ഞിരുന്നു. 25 പൈസയ്ക്ക് വയറുനിറയെ സുഭിക്ഷ ഭക്ഷണം കഴിച്ച കഥ പഴമക്കാർക്ക് പറയാനുണ്ടാകും. ഇന്നാകട്ടെ 25 പൈസയ്ക്ക് നാരങ്ങാ മിഠായി പോലും കിട്ടാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. 50 പൈസ തുട്ടുകളും പിൻവലിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 25 പൈസകൾ വിടവാങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.